പ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ റോമർക്കെഴുതിയ ലേഖനം ഏഴാമധ്യായം ഇരുപത്തിനാലാം വാക്യം അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരെ വിടുവിക്കും അപ്പോസ്തലനായ പൗലോസ് തന്നെ തന്നെ കണ്ടുകൊണ്ട് ഹൃദയത്തിൽ തീവ്രമായ ദുഃഖത്തോടെ ആന്തരികമായ സംഘർഷത്തിൻ്റെ അനുഭവത്തിൽ പറയുന്ന വാക്യമാണിത് റോമർ ഏഴിൻ്റെ ഇരുപത്തി നാല് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരെ വിടിവിക്കും നാം മരണത്തെക്കുറിച്ചുള്ള ചില ഗൗരവമേറിയ ചോദ്യങ്ങൾ തിരുവചനത്തിൽ നിന്ന് കേൾക്കുകയും അതിന് തിരുവചനം തരുന്ന മറുപടി നാം ശ്രദ്ധിക്കുകയും ചെയ്തു വരികയായിരുന്നു മരണവും മരണാനന്തര അവസ്ഥയും അതാണ് നമ്മുടെ ഈ നാളുകളിലെ ചിന്താവിഷയം മരണവും മരണാനന്തര അവസ്ഥയും ഒന്നാമത്തെ ചോദ്യം നാം ചിന്തിച്ചത് മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ ആ ചോദ്യത്തിൻ്റെ മറുപടി ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ നിന്ന് ധനവാൻ്റെയും ലാസറിൻ്റെയും സംഭവം മരണശേഷമുള്ള അവസ്ഥ കർത്താവ് വെളിപ്പെടുത്തിയതിൽ നിന്ന് നാം ചിന്തിക്കുകയുണ്ടായി രണ്ടാമത്തെ ചോദ്യം മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ ആ ചോദ്യത്തിൻ്റെ മറുപടി യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നാം കണ്ടു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും മൂന്നാമത്തെ ചോദ്യം തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനാരുള്ളൂ തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനാരുള്ളൂ മരിച്ച് മൺമറഞ്ഞതിന് ശേഷം ആ മരിച്ചതിന് ശേഷമുള്ളതായ പാതാളത്തിൻ്റെ ഗഹുരത്തിൽ നിന്ന് മനുഷ്യന് മോചനം കിട്ടാൻ സാധിക്കുമോ മോചനം കിട്ടുന്നത് ആര് എന്നാണ് ആ ചോദ്യം അതിൻ്റെ മറുപടി വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നാം കണ്ടു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞതായ വചനം നാലാമത്തെ ചോദ്യം നാം ചിന്തിച്ചത് ജീവിച്ചിരുന്ന് മരണം കാണാതെ ഇരിക്കുന്ന മനുഷ്യനാരെ ജീവനോടുകൂടി ഇരിക്കുന്നു മരിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അതാണ് ചോദ്യം ആ ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ കണ്ടു യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ ജീവിച്ചിരുന്നവനിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല ഒന്നാമത്തേക്ക് ഒരുന്ദേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ അൻപത്തി രണ്ട് മൂന്നുള്ളതായ വാക്യങ്ങളിൽ നാം കണ്ടു സഹോദരന്മാരെ ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല നാം രൂപാന്തരപ്പെടും ക്രിസ്തുൻ രണ്ടാമത്തെ വരവെങ്കിൽ ഈ നാല് ചോദ്യങ്ങളുടെയും പ്രസക്തിയും അതിൻ്റെ മറുപടിയും ധ്യാനിച്ചതിന് ശേഷം ഇന്ന് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് മരികയാണ് അതാണ് റോമർ ലേഖനം ഏഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരെ വിടുവിക്കും അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ അപ്പോസ്ലനായ പൗലോസ് വലിയ വേദനയോടെ വലിയ ദുഃഖത്തോടെ അപ്പോസ്ലനായ പൗലോസ് പറയുകയാണ് എനിക്ക് കലശരായ വേദനയുണ്ട് എന്ന് എനിക്ക് അസഹ്യമായ ദുഃഖമുണ്ട് എന്ന് ഓ റച്ചഡ് മേൻ ദറ്റയാം അയ്യോ ഞാൻ എത്ര നികൃഷ്ട മനുഷ്യനാണ് ഞാൻ യുദ്ധം ചെയ്ത് ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു യുദ്ധക്കളത്തിൽ ഞാൻ തോൽവി അടഞ്ഞവനായിട്ടാണ് മടങ്ങി വന്നിരിക്കുന്നത് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഞാനൊരു തോൽവി അടഞ്ഞ മനുഷ്യനാണ് ഞാൻ പരാജിതനാണ് ജയിക്കാൻ കഴിയുന്നില്ല എൻ്റെ ജീവിതത്തിൽ രണ്ട് പ്രമാണങ്ങൾ തമ്മിലുള്ളതായ യുദ്ധമാണ് എൻ്റെ ശരീരത്തിൽ തന്നെ രണ്ട് പ്രമാണങ്ങൾ ഞാൻ കാണുന്നു ഒന്ന് എൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതായ ഒരു പ്രമാണം മറ്റൊന്ന് നന്മ ചെയ്യുവാൻ സാധിക്കാതെ തിന്മയിലേക്ക് തന്നെ വലിച്ചഴിക്കുന്ന ഒരു പ്രമാണം നന്മയും തിന്മയും തമ്മിലുള്ള ആന്തരികമായ ഒരു സംഘർഷം ആന്തരികമായ ഒരു സംഘട്ടനം എന്നിൽ തന്നെയുണ്ട് തിന്മ എന്നാൽ തിന്മയെ എനിക്ക് ആഗ്രഹമുണ്ട് തിന്മയെ നന്മ കൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല ഞാൻ പരാജയപ്പെടുന്നു ഞാൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പാപം വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല ഞാൻ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഞാൻ ചെയ്യുന്നത് ഇച്ഛിക്കാത്ത തിന്മയത്രയേ ഞാൻ ചെയ്തു പോകുന്നു ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ എന്നിൽ വന്നു പോകുകയാണ് എൻ്റെ ശരീരത്തിൽ പാപത്തിൻ്റെ ഒരു പ്രമാണം ഞാൻ കാണുന്നു എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ല ഈ ശരീരത്തിൽ തിന്മയിലേക്കുള്ള ആസക്തി കാണുന്നു തിന്മ പ്രവൃത്തി ഞാൻ ചെയ്യാതിരിക്കുമ്പോഴും തിന്മയിലേക്കുള്ള ഒരു വലിവ് തിന്മയിലേക്കുള്ളതായ ഒരു ഒരാസക്തി തിന്മയിലേക്കുള്ളൊരു ചായവ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ കാണുകയാണ് ഓ റച്ചഡ്മേ എന്തായ അയ്യോ ഞാനൊരു അരിഷ്ട മനുഷ്യനായിപ്പോയല്ലോ ഞാനൊരു പരാജയപ്പെട്ട മനുഷ്യനായിപ്പോയല്ലോ നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇല്ലെന്നല്ല ഈ അധ്യായത്തിൽ റോമരേഖന ഏഴാം അധ്യായത്തിൽ നാം കാണും പതിനാലാം ആക്കിയം മുതൽ നാം കാണും ോ ജഡമയൻ ദി ഓൾഡ് ഹ്യൂമൻ നേച്ചർ ഈസ് ഇൻസൈഡ് മൈ ബോഡി എൻ്റെ ശരീരത്തിനുള്ളിൽ ആ പഴയ മനുഷ്യ പ്രകൃതിയുണ്ട് എൻ്റെ ശരീരത്തിനുള്ളിൽ മാനുഷിക പ്രകൃതി ഞാൻ മനുഷ്യനല്ലേ ഉണ്ട് ഓൾഡ് ഹ്യൂമൻ നേച്ചർ അതാണ് ജഡമെന്ന് പറയുന്നത് ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ എന്നെ പാപം വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ് എൻ്റെ ആളത്വത്തെ പാപം വിലയ്ക്ക് മേടിച്ചിരിക്കുകയാണ് എനിക്ക് സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹമില്ല സാധിക്കുന്നില്ല പാപം എന്നെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നു ഞാനോ ജഡമയൻ പാപത്തിൻ്റെ ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല ഞാൻ ഇച്ഛിക്കുന്നതിനല്ല പകയ്ക്കുന്നതിന് അത്രയോ ചെയ്യുന്നത് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം പ്രമാണം നല്ലതായെന്ന് ഞാൻ സമ്മതിക്കുന്നു ആകയാൽ ആ ഇച്ഛിക്കാത്തതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമത്രേ എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട് പ്രവർത്തിക്കുന്നതോ ഇല്ല ഞാൻ ചെയ്യുവാനിച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ ഇച്ഛിക്കാത്ത തിന്മയത്രയേ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമത്രേ അങ്ങനെ നന്മ ജീവാനിച്ചിരിക്കുന്ന ഞാൻ തിന്മ എൻ്റെ വക്കൽ ഉണ്ട് എന്ന് ഒരു പ്രമാണം കാണുന്നു ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറെ പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപ എന്നെ ബദ്ധനാക്കി കളയുന്നു എന്നെ ബന്ധിച്ചിടുന്നു എന്നെ കെട്ടിയിടുന്നു പാപത്തിൻ്റെ പ്രമാണത്തിന് ഞാൻ കെട്ടപ്പെട്ട് കിടക്കുന്നു പാപം എന്നെ ബന്ധിച്ചിരിക്കുന്നു ഓ റച്ച അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ കഷ്ടം ഞാൻ അരിഷ്ട മനുഷ്യനായി പോയല്ലോ ജയിക്കാൻ സാധിക്കുന്നില്ലല്ലോ പൗലോസ് ലീഹ അപ്പോസ്തലനായ പൗലോസ് ആത്മാവിൻ്റെ നിറവിലേക്ക് വരുന്നതിന് മുൻപ് അങ്ങ് മരുഭൂമിയിൽ മൂന്ന് വർഷം ഏകാകിയായിരുന്ന തപോനിരതനായിരുന്നതായ കാലയളവിൽ സ്വന്തം ജീവിതത്തിൽ പാപത്തിൻ്റെ കലസിലായ പോരാട്ടം അനുഭവിച്ച് ആ മല്ലടിച്ച് വലഞ്ഞ് വിഷമിച്ചതായൊരു കാലയളവായിരുന്നു അത് അന്ന് ജീവിതത്തിൽ പാപത്തോട് പോരാടി തളർന്ന് ഇനി ആരെന്നെ വിടുവിക്കുമെന്ന് സങ്കടത്തോട് നിലവിളിക്കുന്ന വാക്യമാണ് ഈ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിൽ ഇത് സംഭാവികമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് സ്വാഭാവികവുമാണ് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ കാരണം ആത്മീയമായി ചിന്തിക്കുമ്പോൾ മൂന്ന് തരത്തിലുള്ള പ്രകൃതമുണ്ട് ഒന്ന് പ്രാകൃത മനുഷ്യൻ രണ്ട് ജഡീക മനുഷ്യൻ മൂന്ന് ആത്മീക മനുഷ്യൻ അത് അതപ്പോസം തന്നെ പറയും റോമർ ലേഖനം ആറാം അധ്യായം പ്രാകൃത മനുഷ്യനെ കാണിക്കുന്നു റോമർ ലേഖനം ഏഴാം അധ്യായം ജഡീക മനുഷ്യനെ കാണിക്കുന്നു റോമർ ലേഖനം എട്ടാം അധ്യായം ആത്മീയ മനുഷ്യനെ കാണിക്കുന്നു റോമർ ലേഖനം ആറാം അധ്യായത്തിൽ പ്രാകൃത മനുഷ്യനെ കാണിക്കുന്നു പ്രാകൃത മനുഷ്യൻ അതിനെക്കുറിച്ച് അപ്പോസിൽ തന്നെ പറയും കോരിന്ദിർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ പ്രാകൃത മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട് എന്താണ് പറയുന്നത് പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല എന്നാണ് പറയുന്നത് ഒന്ന് കോവിന്ദലേഖൻ രണ്ടാമധ്യായം പതിനാലാം വാക്യം പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല അത് അവനെ ഫോഷത്വമാകുന്നു ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവനെ ഗ്രഹിപ്പാൻ കഴിയുകയില്ല പ്രാകൃത മനുഷ്യൻ ദ നാച്ചുറൽ മാൻ പ്രാകൃത മനുഷ്യൻ നന്മതിന്മകളെക്കുറിച്ചുള്ളതായ ഒരു വ്യതിരിക്തതയില്ല വ്യത്യാസമില്ല നന്മയേത് തിന്മയേത് നോക്കുന്നില്ല തോന്നിയതുപോലെ ജീവിക്കും ദൈവം എന്നുള്ള ചിന്ത പോലുമില്ല ദൈവം എന്നെ കാണുന്നുള്ളതായ ദൈവഭയമില്ല ഒരു പാരത്രിയ ജീവിതമുണ്ട് മരണശേഷം ഒരു എന്നുള്ള ചിന്തയില്ല ലോകമേ ശരണമെന്നുള്ള ഉള്ളൂ പ്രാകൃത മനുഷ്യൻ സ്വതവേയുള്ള പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുന്ന പ്രകൃതം എന്തു ചെയ്യണമെന്ന് തോന്നുന്നുവോ അതിനനുസരിച്ചങ്ങ് പ്രവർത്തിച്ചു പോകുന്നു പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന് ഉപദേശം കൈക്കൊള്ളുന്നില്ല വചനം കേൾക്കാൻ താല്പര്യമില്ല വചനത്തെ പോഷത്വമായിട്ടാണ് കാണുന്നത് ഈ ആത്മീയം പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ വെറും മിഠികളാണെന്നോ പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാണെന്നൊക്കെ അവർ ചിന്തിച്ചു പോകും ഇതെല്ലാം ഒരുതരം തന്ത്രവും കൗശലവുമാണ് എന്ന് ചിന്തിച്ചു പോകുന്ന രീതിയിൽ അവർ തെറ്റിദ്ധാരണയ്ക്ക് വിധേയരായിത്തീരും പ്രിയപ്പെട്ടവരെ അവർക്ക് ദൈവത്തിൻ്റെ വചനത്തിന് വിലയില്ല പ്രാകൃത മനുഷ്യന് ദൈവത്തിൻ്റെ വചനത്തെ മാനമില്ല ദൈവത്തിൻ്റെ വചനം ജീവനം ചൈതന്യമുള്ളതാണ് എന്നതിനെ കുറിച്ച് ചിന്തയില്ല ദൈവത്തിൻ്റെ വചനവരുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നില്ല അവർ വചനം കൈക്കൊള്ളുന്നില്ല അവരവരുടെ സ്വന്തം ഇച്ഛാശക്തിക്കൊത്തതുപോലെ സ്വന്തം താല്പര്യത്തിനൊത്തതുപോലെ അവരെ ജീവിച്ചു പോകും പ്രാകൃത മനുഷ്യൻ എന്നാൽ അത് മാറി ജഡീക മനുഷ്യൻ എന്നുള്ളൊരവസ്ഥയുണ്ട് ജഡീക മനുഷ്യൻ ദ കാർണൽ മാൻ ജഡീക മനുഷ്യൻ അതെന്താണത് ജഡീക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പ്രാകൃത മനുഷ്യൻ്റെ സ്ഥിതിയിൽ നിന്ന് മാറ്റം വന്നു സ്വഭാവത്തിൽ ചില വ്യക്തമായ സംസ്കാര സങ്കല്പങ്ങൾ കടന്നു വന്നു ഇപ്പോൾ ഈ പ്രാകൃത മനുഷ്യനെ പോലെ ജീവിക്കുന്നത് ശരിയല്ല എന്നുള്ള ചിന്ത വന്നു എനിക്ക് പ്രകടമായ മദ്യപാനം വേണ്ട എനിക്ക് പ്രകടമായ വേശ്യാവൃത്തി വേണ്ട എനിക്ക് കൊലപാതകം ചെയ്യാൻ പറ്റില്ല ഞാൻ മോഷ്ടിക്കില്ല അന്യൻ്റേത് ഞാൻ എങ്ങനെയും കൈക്കലാക്കാനുള്ള വ്യഗ്രതയോ താല്പര്യമോ ഇല്ല ഞാൻ എൻ്റേത് ഞാൻ സൂക്ഷിക്കും എൻ്റേത് വേറെ ആർക്കും കൊടുക്കുകയില്ല അങ്ങനെയുള്ളതായ ആ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് അതിനപ്പുറമുള്ളതായ വിശാലമായ വിപുലമായ ആശയത്തിൻ്റെ ഗരിമയിലേക്ക് ഇറങ്ങാൻ തയ്യാറല്ല എന്നാൽ സാധാരണ പ്രാകൃത മനുഷ്യനേക്കാൾ വ്യത്യാസമുണ്ട് അഥവാ ലളിതമായി പറഞ്ഞാൽ ഒരു മാനസാന്തരമുണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ടു വചന മഹദയത്തിൽ പ്രവർത്തിച്ചു വചനത്തിന് ചില ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ലഭിച്ചു വചനത്തിൻ്റെ സ്വാധീനം മൂലം ചില വ്യത്യാസങ്ങൾ ജീവിതത്തിലുണ്ടായി ചില പരിവർത്തനങ്ങൾ ജീവിതത്തിലുണ്ടായി കാർണൽ മേൻ ജഡീക മനുഷ്യൻ പക്ഷേ ജഡീക മനുഷ്യന് അവന് അവന് ഈർഷ്യയുണ്ട് പിണക്കമുണ്ട് അസൂയുണ്ട് അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ മാറിയിട്ടില്ല അതിനെക്കുറിച്ച് ഒന്നുകൊടുത്ത് ലേഖനം മൂന്നാം മൂന്നാധ്യായത്തിലും പറയും ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ അധ്യായം രണ്ടാം വാക്യത്തിൽ അവസാനം ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ നിങ്ങളുടെ ഇടയിൽ ഈർഷിയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ നിങ്ങളിടയിൽ ഈർഷയുണ്ട് പിണക്കമുണ്ട് നീരസമുണ്ട് മുഷിച്ചിലുണ്ട് അസൂയയുണ്ട് പകയുണ്ട് വിദ്വേഷമുണ്ട് പരിഭവങ്ങളുണ്ട് പരാതികളുണ്ട് സ്വയന്യായീകരണങ്ങളുണ്ട് സ്വാർത്ഥതയുണ്ട് ദ്രവ്യാഗ്രഹമുണ്ട് സ്ഥാനമോഹമുണ്ട് കപടഭക്തിയുണ്ട് ഇതെല്ലാം ഒളിഞ്ഞിരിക്കുന്ന പാപങ്ങളാണ് അത് ഹൃദയത്തിൽ നിഗൂഢമായി അകത്ത് ഒളിഞ്ഞിരിക്കുന്നതായ പാവങ്ങളാണ് ഇതിനെക്കുറിച്ചൊന്നും ചിന്തയില്ല അത് പാവമാണെന്ന് പോലും ചിന്തയില്ല എനിക്ക് പാവമൊന്നുമില്ലല്ലോ ഞാൻ മാനസാന്തരപ്പെട്ടല്ലോ എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകുന്നു സ്വയം സംതൃപ്തിയിൽ മുന്നോട്ട് പോകുന്നു ജഡീയ മനുഷ്യൻ്റെ സ്വഭാവമാണ് അവിടെ അവരെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ഒരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പലോസിൻ്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലെയോ കക്ഷി താല്പര്യങ്ങളുണ്ട് അവിടെ ഗ്രൂപ്പിസമുണ്ട് ചില പ്രത്യേക ഗ്രൂപ്പുകളോട് താല്പര്യം പ്രത്യേക കക്ഷിയോട് താല്പര്യം പ്രത്യേക വിഭാഗത്തോട് താല്പര്യം അവിടെ വിശാല താല്പര്യങ്ങളില്ല ക്രിസ്തു എങ്ങനെ കാണുന്നു എന്നുള്ളതായ ചിന്തയില്ല ക്രിസ്തു കാണുന്നതുപോലെ കാണണമെന്നുള്ളതായി ചിന്തയില്ല നേരെ മറിച്ച് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചില നന്മകൾ പറയാൻ കാണും എങ്കിലും സ്വഭാവം മാറിയില്ല പ്രകൃതം മാറിയില്ല നെയ്ച്ചർ മാറിയില്ല ക്യാരക്ടർ മാറിയില്ല ചില കോണ്ടക്റ്റുകൾ മാറി ചില പ്രകൃതങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നു പക്ഷേ ക്യാരക്ടർ മാറിയില്ല സ്വഭാവം മാറിയില്ല പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളവരാണ് ജഡീക മനുഷ്യർ അപ്പോൾ പറയുകയാണ് ഞാൻ പൗലോസിന്റെ പക്ഷക്കാരിനെന്നും മറ്റൊരിത്തു ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ നിന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ അപ്പൊല്ലോ സാർ പൗലോസ് സാര് തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാങ്കാനുമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ ഞാൻ നട്ടു അപ്പൊല്ലോസ് നനച്ചു ദൈവം അത്രയേ വളരുമാറാക്കിയത് ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ അപ്പോൾ സ്ഥലം പറയുകയാണ് വിശാലമായ കാഴ്ചപ്പാട് അവിടെ സഭാഭേദമില്ല അവിടെ കക്ഷിഭേദമില്ല അവിടെ സമുദായ ഭേദമില്ല അവിടെ മതഭേദമില്ല അവിടെ പ്രിയപ്പെട്ടവരെ എല്ലാം ക്രിസ്തു കാണുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നൈർമല്യം മാത്രം ക്രിസ്തുവിൻ്റെ ആ സ്വർഗീയ സ്നേഹം മാത്രം പറയാൻ എളുപ്പമായൊരു കാര്യമാണ് പക്ഷെ അനുഭവിക്കാൻ തുലവും പ്രയാസമായ കാര്യമാണ് നോക്കുക ജഡീക മനുഷ്യൻ എന്നാൽ ഇതിനെല്ലാം അപ്പുറത്ത് മറ്റൊന്നുണ്ട് ആത്മീക മനുഷ്യൻ ആത്മീക മനുഷ്യൻ എന്താണ് ആത്മീയ മനുഷ്യൻ എന്തെ സ്പിരിച്വൽ മാൻ ആത്മീക മനുഷ്യൻ അവിടെ ക്രിസ്തുവിൻ്റെ അതേ ഛായയാണ് ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവമാണ് ക്രിസ്തുവിൻ്റെ അതേ വിശുദ്ധിയാണ് ഇത്ര ഉന്നതമായൊരു കാഴ്ചപ്പാടാണ് സഹോദരങ്ങളെ ഉന്നതമായൊരു അനുഭവമാണത് ആത്മീയമാണെല്ലാം ആത്മീയമായി ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല ആത്മീകൻ അതിനെക്കുറിച്ച് അപ്പോൾ സ്ഥലം പറയുകയാണ് ഒന്നാമത്തെ കോവിന്ദലേഖൻ രണ്ടാം അധ്യായത്തിൽ ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു താൻ ആരാലും ഉപേക്ഷിക്കപ്പെടുന്നതുമില്ല കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു ആത്മീയൻ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനാണ് ദ സ്പിരിച്വൽ മാൻ ക്രിസ്തുവിൻ്റെ അതേ ഹൃദയമുള്ളവൻ ക്രിസ്തുവിൻ്റെ അതേ ആ നിഷ്കളങ്കമായ ഹൃദയത്തിൻ്റെ നിഗൂഢഭാവമുള്ളവൻ ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവമുള്ളവൻ സഹോദരങ്ങളെ അതാണ് ആത്മീയൻ എന്ന് പറയുന്നത് ലജ്ജയോടെ നാം പറയേണ്ടതാണ് നാം ചിന്തിക്കേണ്ടതാണ് കർത്താവേ ഞാൻ ഇതുവരെ ഒരു ആത്മീയനായില്ലോ എന്ന് ഞാൻ ഇതുവരെ ഈ ഒരു ആത്മീയ മനുഷ്യനായില്ലല്ലോ എന്ന് നോട്ട് എ സ്പിരിച്വൽ മാൻ ചിലരെ ഇന്നും ജഡീക മനുഷ്യനാണ് കാർണൽ മാൻ ആണ് ചിലരിന്നും പ്രാകൃത മനുഷ്യനായി തന്നെ നിൽക്കുകയാണ് ഒരു മാനസാന്തരം പോലും ഇല്ലാത്ത ആളുകൾ ധാരാളമുണ്ട് ജീവിതത്തിൽ ഒരു കാഴ്ചപ്പാടും കിട്ടിയിട്ടില്ല ഇന്നും പ്രാകൃത മനുഷ്യനായി ദൈവത്തിൻ്റെ വചനത്തിന് ചെയ് കൊടുക്കാൻ പോലും തോന്നുന്നില്ല വീട്ടിൽ കലക്കമുണ്ടാക്കും ഭാര്യയെ തല്ലും അന്യ സ്ത്രീകളുടെ കൂടെ ജീവിക്കാൻ തയ്യാറാകും കൊലപാതകത്തിന് മടിയില്ല കൊള്ളരുതായ്മകൾക്ക് മടിയില്ല ദുഷ്ടതയും ക്രൂരതയും ചെയ്യുവാൻ മടിയില്ല ഏത് വൃത്തികേട്ടിനും പോകാൻ മടിയില്ല പൈസയ്ക്ക് വേണ്ടിയത് മ്ളേച്ച വൃത്യങ്ങളും ചെയ്യും അങ്ങനെയുള്ളവരെ പ്രാകൃത മനുഷ്യരെ അങ്ങനെയുള്ള ധാരാളം ധാരാളം ആളുകളുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ നാം അവിടെ നിന്ന് ഒരു പടി കൂടി കടന്ന് നാം ആത്മീയ മനുഷ്യരാകാൻ പ്രാകൃത മനുഷ്യനുമല്ല ജഡീക മനുഷ്യനുമല്ല ഒരു പടി കൂടി അപ്പുറത്ത് ആത്മീയ മനുഷ്യരാകാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് വളരെ ഗൗരവമേറിയൊരു കാര്യമാണ് വളരെ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ദയവായി ഒന്ന് ചിന്തിക്കണം ഞാൻ ഇന്നൊരു പ്രാകൃത മനുഷ്യനാണോ അതോ ഞാനിന്നൊരു ജഡീക മനുഷ്യനാണോ അതോ ഞാനിന്നൊരു ആത്മീയ മനുഷ്യനാണോ പ്രാകൃത മനുഷ്യൻ്റെ സ്വഭാവം ഫറോഹിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽക്കാരുടെ ഇതിന് തുല്യമാണ് ഇസ്രായേൽക്കാർ ഫറോൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞതായ കാലയളവ് ഫറോൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞു നാനൂറ്റി മുപ്പത് വർഷം ഫറോഹൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞതായ ഇസ്രായേൽക്കാർ പൈശാചികൻ്റെ അടിമത്തത്തിൽ കഴിയുന്നു സാത്താൻ്റെ ബന്ധനത്തിൽ കഴിയുന്നു അത് പ്രാകൃത മനുഷ്യൻ്റെ അവസ്ഥയായിട്ട് ചിത്രീകരിക്കാം എന്നാൽ അവരവിടെ നിന്ന് പുറപ്പെട്ടു ആരാധനയ്ക്ക് വേണ്ടി പുറപ്പെട്ടു സത്യ ആരാധനയ്ക്ക് വേണ്ടി പുറപ്പെട്ടു മോശയുടെ കൈ കീഴ് പുറപ്പെട്ടു മോശ പറഞ്ഞ വചനം കേട്ടുകൊണ്ട് പുറപ്പെട്ടു മോശയിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തിയ വിധങ്ങൾ കണ്ടുകൊണ്ട് പുറപ്പെട്ടു അവരെ ചെങ്കടൽ കടന്നു അവർ മരുഭൂമിയിൽ പ്രവേശിച്ചു മരുഭൂമിവാസം അത് ജഡീ ഗമനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദൃഷ്ടാന്തമാണ് ജഡീ ഗമനുഷ്യൻ്റെ ജീവിതം സഹോദരങ്ങളെ മരുഭൂമിയിൽ ക്ലേശങ്ങളുണ്ട് മരുഭൂമിയിൽ പെരുവിറുപ്പുണ്ട് മരുഭൂമിയിൽ പരിഭവമുണ്ട് മരുഭൂമിയിൽ ഭിന്നതയുണ്ട് മരുഭൂമിയിൽ മത്സരമുണ്ട് മരുഭൂമിയിൽ സ്ഥാനമോഹമുണ്ട് മിരിയാവും മഹുരനും മോശയ്ക്കെതിരായി സംസാരിച്ചില്ലേ കോരഘുനാഥനബീറ മോശയ്ക്കെതിരായി മത്സരിച്ചില്ലേ മരുഭൂമിയിൽ വിഗ്രഹാരാധനയുണ്ട് മോശയൊന്നും മാറിയപ്പോഴേക്കും പെട്ടെന്ന് കാളക്കുട്ടിയെ ഉണ്ടാക്കി മരുഭൂമിയിലേക്ക് വന്നു അടിമത്വത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നെങ്കിലും മരുഭൂമിയിൽ പ്രവേശിച്ചു പക്ഷേ മരുഭൂമിയിൽ കൂടിയുള്ളതായ യാത്രയുടെ കാലം അത് ജഡീയ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദൃഷ്ടാന്തമാണ് എന്നാൽ യോർദാൻ കടന്നു അപ്പുറത്ത് യോർദാനപ്പുറത്ത് മനോഹരമായ കനാൻ ദേശത്തെ പ്രവേശിച്ചു കനാൻ ദേശത്തെത്തുന്നു കനാൻ ദേശത്തിൻ്റെ ജീവിതം അത് ആത്മീയ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദൃഷ്ടാന്തമാണ് അവിടെ എല്ലാം ജയിച്ചടക്കുകയാണ് എല്ലാം എല്ലാം കീഴടക്കി കീഴടക്കി മുന്നേറുകയാണ് അവിടെ സുഭഗമോഹനമായ സുന്ദരമായ അനുഗ്രഹീതമായ സമൃദ്ധമായ ഐശ്വര്യ സമ്പൂർണമായ ആ നല്ല ദേശം കൈവശമാക്കുകയാണ് അവിടെ അവർ വാഴുകയാണ് അവിടെ അവർ ജീവിക്കുകയാണ് അവിടെ സന്തോഷഭരിതരായി കഴിയുകയാണ് കനാൻ ജീവിതം സഹോദരങ്ങളെ ഈ ആത്മീയ ജീവിതം ആത്മീയ മനുഷ്യൻ്റെ ജീവിതം അതാണ് നാം ലക്ഷ്യമാക്കുന്നത് താണ നിലവാരത്തിൽ നിൽക്കാൻ പാടില്ല ഞാൻ എളിമയോട് നിങ്ങളോട് അപേക്ഷിക്കട്ടെ നിങ്ങളിന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ ഞാനിന്ന് എവിടെയാണ് ഫറോഹോൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ഇസ്രായേൽക്കാരെ പോലെ പൈസ അടിമത്തത്തിൽ പാപത്തിൻ്റെ ബന്ധത്തിൽ കിടക്കുകയാണോ അല്ല ഞാനിന്ന് നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ പോയ ഇസ്രായേൽക്കാരെ പോലെ ഒരു മാനസാദരം കിട്ടി ഫറോഹോന് ഞാൻ അടിമയല്ല എന്ന് മനോഹരമായി തപ്പും താളവും മേളവുമായി പാട്ടുപാടി ഇതെല്ലാമായി എങ്കിലും ജീവിതത്തിലെ രഹസ്യ സ്വഭാവത്തിൽ പാപങ്ങൾ മാറിയിട്ടില്ല ആ സ്ഥിതിയിലാണോ ഞാൻ ഇന്ന് നിൽക്കുന്നത് ജഡീക മനുഷ്യൻ്റെ അവസ്ഥയിലാണോ ഞാൻ നിൽക്കുന്നത് അതുമല്ല ഞാൻ മരണം എന്ന യോർദാൻ കടന്ന് പഴയ മനുഷ്യൻ മരിച്ച് സകലവും മരിച്ച് പഴയ സ്വഭ സ്വയം മരിച്ച് ജഡം മരിച്ച് പഴയ ലോക സ്വഭാവവും മരിച്ച് ലോകമയത്വം മരിച്ച് ഒരാത്മീയനായി ഞാൻ മുന്നേറുകയാണോ ജയിച്ച് ജയിച്ച് മുന്നോട്ട് പോവുകയാണോ സ്നേഹിതരെ നിങ്ങൾ ചിന്തിക്കൂ ജയാളികളാകാൻ കർത്താവ് ഞാൻ വിളിച്ചിരിക്കുന്നു നമ്മെ ജയാളികളാക്കാൻ ക്രിസ്തു ക്രൂസിൽ പരാജിതനെ പോലെ മരിച്ചു എന്നെ ജയാളിയാക്കാൻ ക്രിസ്തു ക്രൂസിൽ തോൽവി അടഞ്ഞവനെ പോലെ മരിച്ചു എന്നെ ജയിപ്പിക്കാൻ ക്രിസ്തു തോറ്റു പ്രിയപ്പെട്ടവരെ മരണത്തിന് മരണത്തിനുമുമ്പിൽ തോറ്റു യഹൂദന്മാരുടെ മുമ്പിൽ തോറ്റു റോമൻ കൈസിടെ മുമ്പിൽ തോറ്റു പൊന്തിയോസ് ഫീലാത്തോസിനു മുമ്പിൽ തോറ്റു വിസ്താര രംഗത്ത് തോറ്റു എല്ലാവരുടെയും മുമ്പിൽ തോറ്റു ഇസ്കരിയോത്ത യൂതയുടെ മുമ്പിൽ തോറ്റു പ്രിയ ശിഷ്യനായ പത്രോസിന് മുമ്പിൽ തോറ്റു ആരുണ്ടായിരുന്നു സഹായിക്കാൻ എല്ലാവരുടെയും മുമ്പിൽ തോൽവി അടഞ്ഞു എന്തിന് എന്നെ ജയവീരനാക്കാൻ സ്നേഹിതാ അതിനെ ജയവീരനാക്കാൻ ജയ ജീവിതം നിങ്ങൾക്ക് വേണമോ ജയ ജീവിതം നിങ്ങൾക്ക് തരും കർത്താവ് നിങ്ങൾക്ക് സമാധാനം തരും കർത്താവ് നിങ്ങൾക്ക് ജയം തരും കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹം തരും കർത്താവ് നിങ്ങൾക്ക് ശോഭനമായ നല്ല നാളുകൾ തരും ക്രിസ്തു നിങ്ങളിലേക്ക് വരട്ടെ ക്രിസ്തു നിങ്ങൾ വാഴട്ടെ ക്രിസ്തു നിങ്ങളെ ഭരിക്കട്ടെ ക്രിസ്തു നിങ്ങളെ നിയന്ത്രിക്കട്ടെ ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ജയം തരട്ടെ ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനവരതം നയിക്കട്ടെ നിയന്ത്രിക്കട്ടെ ഭരിക്കട്ടെ എല്ലാ നന്മകളും നിങ്ങളുടെ മേൽ പകരട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ ജീവനുള്ള ക്രിസ്തുവിൻ്റെ എല്ലാ കൃപകളും നിങ്ങളുടെ മേൽ പകരട്ടെ നോക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായി സ്വർഗീയ പിതാവേ അവിടത്തെ വൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഈ വചന കേട്ട എല്ലാവരെയും ഇവിടെ അനുഗ്രഹിക്കണമേ തോൽവി അടഞ്ഞവരായി പരാജയ ഭീതിയോടെ വലയുന്നവരും നിരാശപ്പെട്ട് കഴിയുന്നവരുമായി ആത്മീയ ജീവിതത്തിൽ ജയിച്ചു മുന്നേറാൻ കഴിയാത്തവരായി വലയുന്ന ഈ പ്രിയപ്പെട്ടവരോട് മനസ്സലിണമേർത്താവേ എല്ലവരെ അനുഗ്രഹിക്കണമേ ജയ ജീവിതത്തിന് വേണ്ടിയുള്ളതായി വാഞ്ച നൽകണമേ എല്ലാവരെയും ഇതിന്റെ ക്രമയിൽ പൊതിയണമേ തിരു രക്തത്തിന് അത്ഭുത ശക്തി ഇതിന്റെ മക്കളുടെ മേൽ പകരണമേ പരിശുദ്ധാത്മാവിന് നല്ലവരതിന്റെ മക്കൾക്ക് നൽകണമേ എല്ലാ ക്രമകളാലും നന്മകളാലും അലങ്കരിക്കണമേ യേശുനാഥൻറെ അൻപുള്ള നാമത്തിൽ തന്നെ